ഞങ്ങളുടെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ കൈയുണ്ടല്ലോ, ഞാനത് വീണ് ഒടിഞ്ഞതാണ്. ഈ കൈയും വെച്ചിട്ടാണ് ഞാൻ ലൈൻ ഡ്യൂട്ടിക്ക് പോണത്. കൃത്യം 16 ഡ്യൂട്ടി കൂടുതൽ ഞാൻ ചെയ്യണമുണ്ട്. ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ പണിയെടുത്തിട്ട് 2 മാസമായി. ഞങ്ങൾക്ക് ഇതുവരെ ഫീസ് അടക്കണം, അത് കൊടുക്കാൻ സാധിച്ചില്ല. ഇവള് പഠിച്ചോണ്ടിരിക്കുകയാണ്. ഒരു യൂണിയനും ഇതിന് മുന്നിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു സമരമുറ സ്വീകരിച്ചത്. ഈ കൈയുടെ ഓപ്പറേഷനും വേണം കാശ്. ഈ കൈയുടെ ഓപ്പറേഷൻ ചെയ്യണം, എനിക്ക് 2 വിരലനങ്ങില്ല. പെയിൻ കില്ലർ കഴിച്ചുകൊണ്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് വരുന്നത്. ഇത് ആരോടും പറഞ്ഞാൽ മനസ്സിലാവില്ല. യൂണിയൻകാർ പറയുന്നത് കുറച്ചുകൂടെ ക്ഷമിക്ക്, കുറച്ചുകൂടെ ക്ഷമിക്ക്, ഇന്ന് തരും നാളെ തരുമെന്നാണ്. എത്ര നാളിങ്ങനെ ക്ഷമിക്കും? കടക്കാരൻ്റെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യാനാണ്? നാണം കിടന്ന ഒരു അവസ്ഥയാണ് ഈ വരുന്നത്. ഇനി ആരുടെ മുന്നിലാണ് ഇനി ചെന്ന് കൈനീട്ടേണ്ടത്? ആരും പേടിച്ച് നമുക്കൊരു 5 പൈസ തരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഇനി ഇത് ഇതിൻ്റെ മറു സമരം എന്ന് പറയുന്നത് ഇവർ തന്നെ ഞങ്ങളെ പെട്രോൾ ഒഴിച്ച് അങ്ങ് കത്തിക്കുക. അതിനപ്പുറത്തേക്ക് വേറൊന്നും ഇല്ല. കാണാന്നുള്ളതിൽ അധികമായി. ഇത് അവസാനത്തെ ശ്രമമാണ്. ഒരു യൂണിയൻകാർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വരില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ 3 പേരും കൂടെ ഈ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇതിന് മാധ്യമങ്ങളെങ്കിലും മുന്നോട്ട് വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ അടിമകളൊന്നുമല്ല. ഞങ്ങളും അധ്വാനിച്ച് പണിയെടുത്ത കൂലിയാണ് ചോദിക്കുന്നത്. അതിന് കുറെ കൂപ്പൺ തന്നിട്ട് കാര്യമില്ല. ഒരു 4 അംഗമുള്ള വീട്ടിൽ 1 മാസത്തേക്ക് 2000 രൂപ, അല്ലെങ്കിൽ മാക്സിമം പോയി 2000 രൂപയുടെ പലവ്യഞ്ജനം മതി. ഇവർ പറയണ 20,000 രൂപയുടെ 40,000 രൂപയുടെ കൂപ്പൺ തന്നിട്ട് ഈ പലവ്യഞ്ജനമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഒരു കാര്യമില്ല. ഇത് ഞങ്ങളുടെ പ്രതിഷേധ സമരമാണ്. ഈ കാട്ടാക്കട ഡിപ്പോയിലെ എല്ലാ KSRTC തൊഴിലാളികൾക്കും വേണ്ടി ഞങ്ങളുടെ കുടുംബം നടത്തുന്ന പ്രതിഷേധമാണ്.